അലി അക്ബർ ഷാ ചേരുന്നു വിവരങ്ങളുമായി. അലി, ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് ബി ജെ പി നീങ്ങുകയാണ്. ഇതോടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? വിനീത, കൊച്ചി ഷിപ്പ്യാർഡിലെ ചില പദ്ധതികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ശേഷം 1:30 മറൈൻ ഡ്രൈവിൽ നടക്കുന്ന നേതാക്കളുടെ ഈ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നത്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായും ഇന്ന് മോദി ഫോക്കസ് ചെയ്തത് 1-2 വിഷയങ്ങളിലാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, അതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം എന്ന് ഈ പ്രവർത്തകരെ നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ, അവർക്കൊരു ക്ലാസ് എടുക്കാൻ. 2 എന്ന് പറയുന്നത് മോദി സർക്കാർ നടത്തിയ പദ്ധതികൾ, ഇതുവരെ സാധാരണക്കാരിലേക്ക് എത്തിച്ച പദ്ധതികളുടെ ഒരു വിശദീകരണം, അത്തരത്തിലൊരു വിശദീകരണം നൽകാൻ. 3, രാമക്ഷേത്രത്തിൻ്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കാൻ, ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തേണ്ടതെന്ന്. ഇങ്ങനെ 3 വിഷയങ്ങളിലായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓരോ വീടുകളിലേക്കും ഓരോ വോട്ടറിലേക്കും പ്രവർത്തകർ എത്തണമെന്നുള്ള ആഹ്വാനമായിരുന്നു പ്രധാനമായും നടത്തിയത്. അതുപോലെ തന്നെ ദേശസുരക്ഷയ്ക്കായി, രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനായി ബി ജെ പി സർക്കാർ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സാധാരണക്കാരെ കണ്ട് അവരോട് നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കണമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ മികച്ചതാണ്, അതിന് ബി ജെ പി സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോദി ഗ്യാരണ്ടി എന്ന ടാഗ്ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ പ്രധാനമായും ഇവർ പ്രചരണ പരിപാടികളെല്ലാം തന്നെ നടത്തുന്നത്. ആ മോദി ഗ്യാരണ്ടി എന്ന ടാഗ്ലൈനെ ഉയർത്തിക്കാണിക്കാനും ഇവിടെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചിരുന്നു. മോദി ഗ്യാരണ്ടി എല്ലാ ജനങ്ങളിലേക്കും എത്തണം, മോദി ഗ്യാരണ്ടിയുടെ വണ്ടിയുടെ അരികിലേക്ക് എല്ലാ ജനങ്ങളെയും എത്തിക്കാൻ പ്രവർത്തകർ ശ്രദ്ധിക്കണം. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന എല്ലാ ഗ്യാരണ്ടിയും നടപ്പിലാക്കുമെന്ന ഗ്യാരണ്ടിയാണ് എന്നുള്ള പ്രഖ്യാപനവും മോദി ഇവിടെ നടത്തിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൽ സജീവമാവുക, കൂടുതൽ ശ്രദ്ധിക്കുക, കഠിന പ്രയത്നം നടത്തുക, ഇതാണ് ഇന്ന് നടന്ന യോഗത്തിൽ നേതാക്കൾക്ക് പ്രവർത്തകർക്ക് മോദി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബൂത്ത് തലങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിഞ്ഞാൽ, അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ കേരളം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സിമ്പിളായി സാധിക്കും എന്നുള്ള ഒരു ഒരു വാക്കാണ് പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും 7000-ത്തിലധികം പ്രവർത്തകർ അണിനിരന്ന പരിപാടിയാണ് മറൈൻ ഡ്രൈവിൽ നടന്നത്. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വന്നപ്പോഴടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊന്നും ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. ആകെ LDF UDF എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ഈ സാധാരണക്കാരിലേക്ക്, വോട്ടർമാരിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പഴയ കാലത്തെ LDFൻ്റെയും UDFൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ അത് അഴിമതിയുടെ ചരിത്രമാണ് എന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലടക്കം ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സജീവമായി നിൽക്കുന്നതിനിടയിൽ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരായി വലിയ വിമർശനം സഭകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് അത്തി നിൽക്കെ മണിപ്പൂർ അദ്ദേഹം സംസാരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഒന്നും സജ്ജമാകാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.